നല്ല അധ്യാപികമാരെ രൂപപ്പെടുത്തുന്നതിൽ ശ്രദ്ധിക്കുകയായിരുന്നു സിസ്റ്റർ കൊച്ചുറാണി. ഒരു വർഷം മുമ്പാണ് സിസ്റ്റർ കൊച്ചുറാണിക്ക് രോഗത്തിന്റെ അസ്വസ്ഥതകൾ പ്രകടമായി തുടങ്ങിയത്. സന്യാസ ജീവിതത്തിന്റെ അഴക് കൊച്ചുറാണിയിൽ ആഴപ്പെട്ട നാളുകളായിരുന്നു ഇത്. പ്രായത്തിന്റെ പക്വതയും നാവിന്റെ ശുദ്ധിയും ചിന്തയിലെ ആത്മാർത്ഥതയും ആധ്യാത്മിക ശക്തിയുടെ ഉറവിടത്തിലിരുന്ന് ഭാനം ചെയ്തതിന്റെ ഫലങ്ങൾ എത്രയേ ഇത്. ദിവ്യകാരുണ്യേശ്വരയുടെ കൗദാശിക സാന്നിധ്യമുള്ള ഭവനം എത്ര മനോഹരവും ആ സമൂഹം എത്ര ഭാഗ്യമുള്ളതുമാണെന്ന് അനുഭവിച്ചുകൊണ്ട് സുന്ദരമേ ജീവിതമെന്ന് സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു കൊച്ചുറാണിയമ്മ. പ്രായമായ അമ്മമാർക്ക് തന്റെ സാന്നിധ്യത്തിലൂടെയും അവരുടെ കൂടെയിരുന്ന് പ്രാർത്ഥിച്ചും ഭക്ഷണം കഴിപ്പിച്ചും അവരുടെ വസ്ത്രങ്ങൾ തയ്ച്ചും തേച്ചും കൊടുത്ത് അല്പസമയം പോലും പാഴാക്കാതെ സിസ്റ്റർ കൊച്ചുറാണി അധ്വാനിച്ചു. ജപമാല കൊരുത്തും ജപിച്ചും പുത്രന് അനുയോജ്യമായ മണവാട്ടിയായി രൂപപ്പെടുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നതിൽ സിസ്റ്റർ കൊച്ചുറാണി ഏറെ ശ്രദ്ധിച്ചു. തലമുറകളുടെ സ്പർശനപ്പാടുകൾ തെളിഞ്ഞു കാണുന്നത് ചരിത്രത്തിലല്ല, വ്യക്തികളുടെ അനുഭവങ്ങളാണ് തലമുറകൾക്ക് കൈമാറുന്നത്, പാരമ്പര്യമായി മാറുന്നതെന്ന് കൊച്ചുറാണി സിസ്റ്റർ പഠിപ്പിച്ചു. തന്നെ ബാധിച്ചിരുന്ന ക്യാൻസർ രോഗം ഏതാണ്ട് 2 മാസം മുമ്പ് ഗുരുതരമായി എന്നറിഞ്ഞപ്പോഴും തികഞ്ഞ ആത്മസംയമനത്തോടെ മരണകവാടത്തിനു മുമ്പിൽ കാവലിരിക്കുകയായിരുന്നു സിസ്റ്റർ കൊച്ചുറാണി. മരിച്ച വിശ്വാസികളെ പ്രത്യേകം അനുസ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ നവംബർ മാസത്തിൽ 8-ാം തീയതി വൈകുന്നേരം 6 മണിയോടെ കാരിത്താസ് ഹോസ്പിറ്റലിൽ സഹോദരികളുമൊത്ത് പ്രാർത്ഥനാനിരതിയായിരിക്കെ ദിവ്യകാരുണ്യനാഥനിൽ കൊച്ചുറാണിയമ്മയുടെ ആത്മാവ് നിർലീനയായി. അതിന് രണ്ടു നാൾ മുമ്പും അനുരഞ്ജന കൂദാശിയും എന്നും ദിവ്യകാരുണ്യേശ്വരയും സ്വീകരിച്ച കൊച്ചുറാണി ആർദ്രവും പ്രസന്നവുമായ പരസ്നേഹം കൊണ്ട് ഒരുക്കപ്പെട്ട ആത്മീയ വിരുന്ന് വിളമ്പി ഈശോയെ കരുണയായിരിക്കണമേ എന്ന പ്രാർത്ഥനാ മന്ത്രം അവസാന മൊഴിയായി അധരങ്ങളിൽ ഉരുവിട്ട് വിസ്മയകരമായ മരണാനന്തര ജീവിതം ആരംഭിച്ചു. ബഹുമാനപ്പെട്ട വൈദിക സമൂഹമേ, പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരീ സഹോദരന്മാരെ, ഉത്ഥിതനായ ഈശോയോടൊപ്പം മാലാഖാമാരോടും സ്വർഗീയ ഗണങ്ങളോടും ചേർന്ന് നിത്യാരാധക സമൂഹത്തിലേക്ക് പുറപ്പെട്ട സിസ്റ്റർ കൊച്ചുറാണിയെ ത്യാഗങ്ങളാലും പ്രാർത്ഥനകളാലും നമുക്ക് ശക്തിപ്പെടുത്താം, സഹായിക്കാം, സ്വർഗീയ യാത്രയിൽ ഒന്നു ചേരാം. സ്നേഹസമ്പന്നരായ വരിക്കപ്പള്ളി കുടുംബാംഗങ്ങളെ, ആർക്കും ബാധ്യതകൾ ഉണ്ടാക്കാതെ സ്നേഹിച്ചും പ്രാർത്ഥിച്ചും സഹായിച്ചും കടന്നുപോയ സിസ്റ്റർ കൊച്ചുറാണിയുടെ പവിത്രമായ കുടുംബ ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ കൃപയുടെ നീരൊഴുക്കിനുള്ള സ്രോതസ്സായിരുന്നുവെന്ന് നിങ്ങളോടൊപ്പം ഞങ്ങളും സമ്മതിക്കുന്നു. സന്യാസ ചൈതന്യത്തിനൊട്ടും മങ്ങലേൽപ്പിക്കാതെ ആ ബന്ധം നിങ്ങൾ ഇന്നോളം കാത്തുസൂക്ഷിച്ചു. പരേതനായ അച്ചായനും ഇവിടെ എത്താനാവാതെ വിദൂരത്തിലിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട അമ്മച്ചിയും പരിശുദ്ധ കുർബാനയുടെ ആരാധനാ സന്യാസിനി സമൂഹത്തിന്റെ മുഴുവൻ ഉപകാരികളാണ്. ഇത്തരുണത്തിൽ ഒരു കാര്യം അനുസ്മരിപ്പിക്കട്ടെ. സുവർണ ജൂബിലി നിറവിൽ നിൽക്കുന്ന അമലഗിരിയിലെ ബിഷപ്പ് കുരിയാലശ്ശേരി കോളേജിന് തുടക്കം കുറിക്കാൻ നിങ്ങളുടെ വീട് ഞങ്ങൾക്കായി ഒഴിഞ്ഞു തന്ന് സിസ്റ്റേഴ്സിനെ ആ വീട്ടിൽ താമസിപ്പിക്കാൻ ഔദാര്യം കാട്ടിയ മാതാക്കളോടും കുടുംബാംഗങ്ങളോടും ഞങ്ങൾക്കുള്ള കടപ്പാടും നന്ദിയും ഏറെയാണ്. അന്നാളിൽ അമ്മയുടെ ഉദരത്തിലായിരുന്ന കുഞ്ഞ് സിസ്റ്റർ കൊച്ചുറാണിയുടെ സഹോദര വൈദികൻ ബഹുമാനപ്പെട്ട ജോസച്ചൻ ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് കാർമ്മികത്വം വഹിക്കുന്നതും സാക്ഷിയായും സഹായകനായും ഞങ്ങളോടൊപ്പമുള്ളതും ദൈവനിയോഗമായി ഞങ്ങൾ കാണുന്നു. ബഹുമാനപ്പെട്ട ജോസച്ച, ഈ വേർപാട് തരുന്ന ദുഃഖത്തിൽ ജോസുകുഞ്ഞിനു വേണ്ടിയുള്ള സിസ്റ്റർ കൊച്ചുറാണിയുടെ മധ്യസ്ഥതയോടൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥനയും ത്യാഗവും സ്നേഹവും എന്നും ഉണ്ടായിരിക്കും. സിസ്റ്റർ കൊച്ചുറാണിയുടെ പ്രിയപ്പെട്ടവരായ അമ്മാമ്മ വത്സമ്മ,
മാണിച്ചൻ, ലില്ലിക്കുട്ടി, ആനിയമ്മ, റോസമ്മ, ബീനാമോൾ, ചാക്കപ്പൻ എന്നിവരെയും നിങ്ങളുടെ ജീവിത പങ്കാളികൾ, മക്കൾ, കൊച്ചുമക്കൾ തുടങ്ങിയ ഓരോരുത്തരെയും സ്നേഹത്തോടെ ഞങ്ങൾ അനുസ്മരിക്കുന്നു. സ്നേഹം പങ്കുവച്ചും വാത്സല്യം പകർന്നും എന്നും സിസ്റ്റർ കൊച്ചുറാണിയുടെ സന്യാസ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തിയ നിങ്ങളുടെ അഭിമാന പാത്രമാണ് കൊച്ചുറാണിയമ്മ. സിസ്റ്റർ കൊച്ചുറാണിയെ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് തന്ന് അനുഗ്രഹിച്ച മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഞങ്ങൾ പ്രാർത്ഥനയിൽ സൂക്ഷിക്കുന്നു. രോഗാവസ്ഥയിൽ നിങ്ങൾ സിസ്റ്റർ കൊച്ചുറാണിക്ക് നൽകിയ സാന്നിധ്യവും പരിചരണവും ശ്രദ്ധയും ഏറെ പ്രശംസനീയവും ആകർഷകവും അനുകരണീയവും അത്രേ. ഒരു അപേക്ഷ കൂടി. വൈദിക സന്യാസ ജീവിതത്തിലേക്ക് വരയ്ക്കപ്പള്ളി കുടുംബത്തിൽ നിന്നും ഇനിയും ആളുകളെ തിരുസഭയ്ക്ക് ആരാധന സന്യാസിനി സമൂഹത്തിന് വേണം. ഈ സമൂഹത്തിൽ തന്നെ ഉണ്ടായിരുന്ന പരേതരായ നിങ്ങളുടെ ആന്റി അൽഫോൻസ് മരിയമ്മ, ഇളയമ്മ ഇവാഞ്ചലിസ്റ്റമ്മ, സിസ്റ്റർ കാതറിൻ ചാലക്കൽ, സിസ്റ്റർ ആൻക്ലെയർ എന്നിവരെയും ഇപ്പോൾ ഇവിടെയുള്ള സിസ്റ്റേഴ്സ്, സിസ്റ്റർ ട്രീസ വെള്ളക്കളത്തിൽ, സിസ്റ്റർ ആനി പുതിയാത്ത്, സിസ്റ്റർ റോസി പുതിയാത്ത് എന്നിവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തോടെ ഞങ്ങൾ അനുസ്മരിക്കുന്നു. കൂടാതെ സിസ്റ്റർ കൊച്ചുറാണിയുടെ രോഗാവസ്ഥയിലും മരണവാർത്ത അറിഞ്ഞതു മുതൽ ഇപ്പോഴും പ്രാർത്ഥന കൊണ്ടും സാന്നിധ്യം കൊണ്ടും ജോസച്ചനോടൊപ്പം നിന്ന് സഹായിച്ച, സഹായിക്കുന്ന ജോസച്ചന്റെ ബാച്ചിലെ എല്ലാ വൈദികരെയും, ഈ സമൂഹത്തോട് ബന്ധപ്പെട്ട എല്ലാ വൈദികരെയും നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. ഇവിടെ വന്ന് ഒപ്പീസ് ചൊല്ലി പ്രാർത്ഥിച്ച പെരിയ ബഹുമാനപ്പെട്ട ജനറാളച്ചന്മാർ, ചാൻസലർ അച്ചൻ, മറ്റു ബഹുമാനപ്പെട്ട വൈദികർ എന്നിവർക്കും കൃതജ്ഞത അർപ്പിക്കുന്നു. വിവിധ പ്രോവിൻസുകളിൽ നിന്നും, വിവിധ സന്യാസ സമൂഹങ്ങളിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ സിസ്റ്റേഴ്സിനെയും, സിസ്റ്റർ കൊച്ചുറാണിയുടെ സ്റ്റുഡൻസ്, സ്റ്റുഡൻറ്റ് സിസ്റ്റേഴ്സ്, അഭ്യുദയകാംക്ഷികൾ, സുഹൃത്തുക്കൾ എല്ലാവരെയും ബഹുമാനപ്പെട്ട ജനറാളമ്മയുടെയും ഈ പ്രോവിൻസിന്റെയും ഈ ഭവനത്തിന്റെയും നാമത്തിൽ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. സന്യാസ ജീവിതത്തിലെ മനുഷ്യഭാവം വെടിയാതെ കത്തുന്ന കണ്ണുകളും പുഞ്ചിരിക്കുന്ന ചുണ്ടുമായി എല്ലാവർക്കും സ്വാഗതമോതുന്ന സിസ്റ്റർ കൊച്ചുറാണി മറക്കാനാവാത്ത ഒത്തിരി കാര്യങ്ങൾ അവശേഷിപ്പിച്ചിട്ടാണ് നമ്മോട് യാത്ര പറയുന്നത്. തോട്ടത്തിൽ നാഥൻ സുമഗണം തേടുമ്പോൾ കൂട്ടത്തിൽ നല്ലതിറുത്തിയിടുന്നു. നഷ്ടത്തിന് എന്തവകാശം നമുക്കതിൽ? നട്ടവൻ കൊയ്യുക ന്യായമല്ലേ? അതെ, യുക്തവും. സഭാ സമർപ്പണത്തെ അനുസ്മരിപ്പിക്കുന്ന ഈ പള്ളിക്കൂദാശ കാലത്തിൽ സമ്പൂർണ്ണ സമർപ്പണം നടത്തിയ സിസ്റ്റർ കൊച്ചുറാണിക്ക് വേണ്ടിയും കൊച്ചുറാണിയോടുകൂടിയും തുടർന്നുള്ള വിശുദ്ധ ശുശ്രൂഷകളിലും പരിശുദ്ധ കുർബാനയിലും നമുക്ക് പങ്കുചേരാം. നന്ദി. ഉടനെ തന്നെ പരിശുദ്ധ കുർബാന ആരംഭിക്കുകയാണ്. നമുക്ക് സിസ്റ്റർ കൊച്ചുറാണിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണല്ലോ പ്രാർത്ഥന. ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാന. നമുക്ക് വിശുദ്ധ കുർബാനയെ ഭക്തിയോടെ സംബന്ധിച്ചുകൊണ്ട് സിസ്റ്റർ കൊച്ചുറാണിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം.
നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. മിശിഗായിൽ സഹോദരിയുടെ ഓർമ്മയെ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരിഗണന ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായ എന്നീക്കും. വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനോ മർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനതവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിന് തുവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീയും. സഹോദരേ,
പൗലോസ് ലിയ കൊന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം 5 വാക്യങ്ങൾ 12 മുതൽ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടാതായി മിശിഹ പ്രഘോഷിക്കപ്പെടുന്നെങ്കിൽ മരിച്ചവരുടെ ഉദ്ധാനമില്ലെന്ന് നിങ്ങൾ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ ഉദ്ധാനമില്ലെങ്കിൽ മിശിഹ ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. മിശിഹ ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രഘോഷണവും നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. മാത്രമല്ല, ദൈവത്തിന്റെ കപട സാക്ഷികളായ ഞങ്ങൾ കാണപ്പെടും. കാരണം മിശിഹയെ അവൻ ഉയർപ്പിച്ചെന്ന് ദൈവത്തെ പറ്റി ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തി. എന്തെന്നാൽ വാസ്തവത്തിൽ മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ മിശിഹ ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. മിശിഹ ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്. നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ പാപങ്ങൾ തന്നെയാണ്. മാത്രമല്ല, മിശിഹയിൽ നിദ്ര പ്രാപിച്ചവർ നശിച്ചു പോകുകയും ചെയ്തിരിക്കുന്നു. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം മിശിഹയിൽ നാം പ്രത്യാശവരാണെങ്കിൽ നമ്മൾ എല്ലാവരും മനുഷ്യരെയും കാൽ ധനീരത്രയും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാനാകുന്നു ജീവന്റെ അപ്പം. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമി വെച്ച് മന്ന ഭക്ഷിച്ചുവെങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ, മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിറഞ്ഞ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവനെ നീക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാകുന്നു. അപ്പോൾ ഇതേപ്പറ്റി യഹൂദർക്കല്ലയിൽ തർക്കമുണ്ടായി. ഭക്ഷിക്കുവാൻ നമുക്ക് തന്റെ ശരീരം നൽകുവാൻ ഇവൻ എങ്ങനെ കഴിയുമെന്ന് അവൻ ചോദിച്ചു. ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിൽ ജീവൻ ഉണ്ടായിരിക്കില്ല. മിശിഹായിൽ പ്രിയപ്പെട്ട വൈദികരെ, സന്യസ്തരെ, പ്രിയപ്പെട്ട ബരിക്കപ്പള്ളി കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ, ആദ്യമേ തന്നെ നമ്മൾ നിന്ന് വേർപിരിഞ്ഞു പോകുന്ന പ്രിയപ്പെട്ട കൊച്ചുറാണിയുടെ വേർപാടിൽ ദുഃഖിക്കുന്ന സഹോദരങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ബരിക്കപ്പള്ളി അച്ഛനും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള അനുശോചനവും പ്രാർത്ഥനകളും ദൈവനാമത്തിൽ നേരുകയാണ്. വേദനിക്കുന്ന മനസ്സുകളെ
ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ഒരു പടയാളി കൂടി മരണപ്പെട്ടിരിക്കുകയാണ്. സ്വർഗരാജ്യത്തിന് വേണ്ടി നല്ലവണ്ണം യുദ്ധം ചെയ്ത, കർത്താവിന് വേണ്ടി നല്ല ഓട്ടമോടിയ, സന്യാസത്തിലൂടെ വിശ്വാസം സംരക്ഷിച്ച ധീരയായ സമർപ്പിതയായ പടയാളിക്ക് നമ്മൾ യാത്രയയപ്പ് കൊടുക്കുകയാണ്. കുരിശിൽ നിന്ന് ഇറങ്ങി വരിക എന്നുള്ള പ്രലോഭനത്തെ മരണത്തിലൂടെ അതിജീവിച്ച കർത്താവിൻ്റെ മാതൃക പിൻചെന്നുകൊണ്ട് ക്യാൻസർ രോഗമാകുന്ന കുരിശിൽ മരണത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സിസ്റ്റർ കൊച്ചുറാണി കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ സന്തോഷത്തോടെ ഏറെ നന്ദിയോടെ നമുക്ക് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും ഒക്കെ അർപ്പിച്ച ഈ സഹോദരിയെ നമുക്ക് യാത്രയയക്കാം. എന്തിനി പാഴ്ചെലവ്, ബഥാനിയായിൽ കുഷ്ഠരോഗിയായ സിമിയോന്റെ വീട്ടിൽ കർത്താവിരിക്കുമ്പോൾ ഒരു ഭരണി നിറയെ സുഗന്ധതൈലം കൊണ്ടുവന്ന് കർത്താവിന്റെ ശിരസിലൊഴിച്ച സ്ത്രീയെ കണ്ട് കോപത്തോടെ ശിഷ്യര് ചോദിക്കുകയാണ്, എന്തിനി പാഴ്ചെലവ്? ഇത് വിറ്റ്, ഈ സുഗന്ധതൈലം വിറ്റ് അതിന്റെ പണം ദരിദ്രർക്ക് കൊടുക്കാമല്ലോ. ഒരു തുള്ളി പോലും തനിക്ക് വേണ്ടി മാറ്റിവെക്കാതെ കർത്താവിന്റെ പാദം മുഴുവൻ സുഗന്ധതൈലം കൊണ്ട് പൂശിയ മറിയത്തെ കണ്ടപ്പോൾ യൂദാസ് കറിയാത്ത് പറഞ്ഞു, ഈ സുഗന്ധതൈലം 300 ദിനാറയ്ക്ക് വിറ്റിരുന്നുവെങ്കിൽ അത് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ എന്നാണ്. ആധുനിക ലോകം സന്യാസത്തെ നോക്കി ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. എന്തിനാ ഈ പാഴ്ചെലവ്? എന്തിനാ ഈ പാഴായ ഒരു ജീവിതം? എന്തിനാ ഇത്? പണം സമ്പാദിക്കാമല്ലോ, ഈ ജീവിതം എന്തിനു നശിപ്പിക്കണം? പ്രിയപ്പെട്ടവരെ, ആധുനിക ലോകത്തിനുള്ള ഒരു മറുപടിയാണ് എസ് എ ബി എസിലെ സിസ്റ്റർ, പ്രിയപ്പെട്ട സിസ്റ്റർ കൊച്ചുറാണി. വരിക്കപ്പള്ളി സാറിന്റെ 8 മക്കളിലെ 3-ാമത്തെ മകളായ കൊച്ചുറാണി, പ്രിയപ്പെട്ടവരെ, വരിക്കപ്പള്ളി കുടുംബത്തിന്റെ വലിയ റാണിയാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ ഒരു സന്യാസം എത്ര വിലപ്പെട്ടതാണ്! സന്യാസത്തിലൂടെ എങ്ങനെ കർത്താവിന് സാക്ഷ്യം വഹിക്കാമെന്ന് കാട്ടിയ ഒരു നല്ല സന്യാസിനിയാണ്, പ്രിയപ്പെട്ട സന്യാസിനിയാണ് നമ്മളെല്ലാവരും യാത്രയയക്കുക. കർത്താവിന്റെ ശിരസിൽ ഒഴിച്ച സുഗന്ധതൈലം, കർത്താവിന്റെ ശരീരം മുഴുവൻ സുഗന്ധം പരത്തിയെങ്കിൽ, തന്റെ സന്യാസമാകുന്ന സുഗന്ധതൈലം കൊണ്ട് കർത്താവിന്റെ ശരീരമാകുന്ന സഭയെ, താൻ ജീവിച്ച സമൂഹത്തിൽ തൈലം സുഗന്ധം പരത്തി കടന്നു പോകുന്ന ഒരു നല്ല സന്യാസിനി. അത് മാത്രമല്ല, കർത്താവിന്റെ പാദത്തിൽ പൂശുവാൻ വിനയാന്യതമായ തൈലം പോലെ വിനയാന്യതമായ ഒരു ജീവിതമായിരുന്നു കൊച്ചുറാണിയുടെ എന്ന് പറയുന്നതിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും അംഗീകരിക്കുമെന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഇന്നലെ പത്രത്തിലൊരു വാർത്തയുണ്ടായിരുന്നു, ലണ്ടനില് 77 വയസ്സുള്ള ഒരു അമ്മച്ചി ക്യാൻസർ രോഗം മൂലം മരണക്കിടക്കയിൽ കിടക്കുന്നു. അതെ, അപ്പോൾ ഡോക്ടർ ചോദിച്ചു, ആ സ്ത്രീയുടെ പേര് ഷീല മാർഷ്. ഷീല മാർഷിനോട് ഡോക്ടർ ചോദിച്ചു, അന്ത്യ ആഗ്രഹം എന്താണ്, അവസാനത്തെ ആഗ്രഹം എന്താണ്? തന്റെ മകൾ ടീന അടുത്ത് നിൽപ്പുണ്ട്. ടീന വിചാരിച്ചത് തന്റെ കൊച്ചുമകൾ തന്റെ മകളെ കാണണമെന്നുള്ളതായിരിക്കും പറയുക. ആ അമ്മച്ചി പറഞ്ഞത്, 25 വർഷക്കാലം താൻ വളർത്തിയ മൃഗങ്ങൾ, കുതിര എന്നുള്ള മൃഗത്തിന് ഒരു ഉമ്മ കൊടുത്തിട്ട് എനിക്ക് കടന്നു പോകണം, അതാണ് എന്റെ അന്ത്യ ആഗ്രഹം. ഡോക്ടർമാര് പറഞ്ഞ് അവരോട് പറഞ്ഞു കൊണ്ടുവരിക മൃഗങ്ങളെ, 2 കുതിരകളെ കൊണ്ടുവന്നു. അതിന് ഉമ്മ കൊടുക്കുമ്പോൾ ആ മൃഗം പോലും അമ്മയുടെ ആ അന്ത്യ അവസാനത്തിൽ ദുഃഖിച്ചു നിൽക്കുന്ന ഒരു ചിത്രമാണ് ഇന്നലെ മനോരമ പത്രം ഇന്നലെ പുറത്തുവിട്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സന്യാസിനോട് ചോദിക്കുക, കൊച്ചുറാണി ഒരിക്കലും മരണപ്പെടുമെന്ന്
കൊച്ചുറാണി ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. മരണമാണ് അടുത്തതെന്ന് അറിഞ്ഞിരുന്നില്ല. പ്രത്യാശയുണ്ടായിരുന്നു ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന്. തലമണയൊക്കെ ശരീരത്തോട് ചേർത്ത് വെച്ച് ആരോടും പറയാതെ വേദന സഹിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരിക്കലും കൊച്ചുറാണി വിചാരിച്ചിരുന്നില്ല ജീവിതത്തിലേക്ക് ജീവിതത്തിൽ നിന്ന് കടന്നു പോവുകയാണെന്ന്. അത്രമാത്രം സഹിച്ചു ഒരു പരാതിയുമില്ലാതെ. ഈ കൊച്ചുറാണിയോട് ചോദിക്കുക, എന്താണ് അവസാനത്തെ ആഗ്രഹമെന്ന് ചോദിച്ചാൽ, താൻ 33 വർഷക്കാലം ജീവിച്ച ഈ സന്യാസത്തെ ഒന്ന് ചുംബിക്കണമെന്നുള്ളതാണ്, വീണ്ടും ചുംബിക്കണമെന്നുള്ളതാണ് ഈ സഹോദരിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് അത്രമാത്രം സുന്ദരമായ ഒരു ജീവിതം നയിച്ചു കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ വേദനിക്കരുത്. നിങ്ങൾ ഈ സഭാംഗങ്ങൾ തീർച്ചയായും ഈ സന്യാസിയുടെ വേർപാടിൽ വാവിട്ട് കരയുന്ന സന്യാസികളെ ഞാൻ കണ്ടു. സിസ്റ്റർ റോസൊക്കെ ഒത്തിരി വിഷമിക്കുന്നതായി കണ്ടു. പക്ഷേ ഈ കൊച്ചുറാണിയുടെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകരും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുമൊക്കെ ഏറെ വേദനിക്കുന്നു. പക്ഷെ അവിടെയൊക്കെ ഈ സന്യാസത്തെ ഇത്രമാത്രം സ്നേഹിച്ച് കടന്നു പോകുന്ന സന്യാസിനി ദൈവത്തിന്റെ വലിയ ദാനമാണ്. അതുകൊണ്ട് കരയാതെ സന്തോഷത്തോടെ നമുക്ക് ഈ സന്യാസിനെ യാത്രയാക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിസ്റ്റർ കഴിഞ്ഞ 7 വർഷം കൊണ്ട് എനിക്ക് അടുത്തറിയാവുന്ന ഒരു വ്യക്തിത്വമാണ്. ഇത്രമാത്രം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സന്യാസിനിയെ ഞാൻ കണ്ടിട്ടില്ല. അത് കൊച്ചുറാണി മാത്രമായിരിക്കും എന്നുള്ളതാണ് എന്റെ ദൃഷ്ടിയിൽ. എല്ലാവരെയും രസിപ്പിക്കുന്ന ഒരു പ്രകൃതം. മരണക്കിടക്കയിൽ പോലും തന്റെ അടുത്തിരുന്ന ആളുകളെ രസിപ്പിച്ചിട്ടാണ് കൊച്ചുറാണി കടന്നു പോയത്. ഞങ്ങളുടെ വരിക്കപ്പള്ളി അച്ഛന്റെ അതേ സ്വഭാവം തന്നെ എന്ന് പറഞ്ഞാൽ തമാശകൾ പറഞ്ഞ് വരിക്കപ്പള്ളി അച്ഛനും ഈ വേദനയൊക്കെ കടിച്ചമർത്തുന്നത്. ഇന്നലെ എന്നെ കണ്ടപ്പോൾ തമാശകളൊക്കെ പറയുന്ന വരിക്കപ്പള്ളി അച്ഛൻ അത് തന്നെയാണ് കൊച്ചുറാണി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മരണക്കിടക്കയിൽ പോലും തമാശ പറയുന്നയാളായിരുന്നു. ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഇവിടെ കുർബാന അർപ്പിക്കുന്ന വൈദികരിൽ തിരിരക്തം കുറച്ചു തരുന്നത് പുന്നശ്ശേരി അച്ഛനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് തന്നെ തികയുന്നില്ല, പിന്നെ എങ്ങനെയാണ് കൊച്ചുറാണിക്ക് ഞാൻ തരിക? പിന്നെ എന്നോട് കൊച്ചുറാണി അത് പറഞ്ഞിട്ടില്ല, തമാശയായിട്ട് പറഞ്ഞതാ. ഏതായാലും വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയും പ്രത്യേകിച്ച് മാതാവിനുള്ള ഭക്തിയും ഒക്കെ ഏറെ നിഴലിച്ച ഒരു ജീവിതം. എല്ലാവരും ഇഷ്ടപ്പെടും. കാരണം കൊച്ചുറാണിയുടെ കൂടെ ജോലി ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് സഹപ്രവർത്തകരും സിസ്റ്റേഴ്സും ഒക്കെ ഏറെ വേദനിച്ചത്, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ വലുതായി കാണുന്ന, വലിയവരായി കാണുന്ന ഒരു പ്രകൃതം, അത് ബിനയാനുതരായിരിക്കുന്നവർക്കെ അത് സാധിക്കൂ. വരിക്കപ്പള്ളി എന്ന സമ്പന്ന കുടുംബത്തെ ജനിച്ച ഈ മകൾ വളരെ ബിനയാനുതയായിട്ടാണ് കഴിഞ്ഞിരുന്നത്. കർത്താവിന്റെ പാദത്തിൽ തേക്കപ്പെടേണ്ട ഒരു സുഗന്ധ തൈലം പോലെ ബിനിയാനുതമായിരുന്നു ഈ കൊച്ചുറാണിയുടെ ജീവിതം എന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നാം എത്രമാത്രം ഈ ജീവിതം നമ്മുടെയൊക്കെ മാതൃകയാക്കി നമ്മൾ സ്വീകരിക്കണം. അതുപോലെ തന്നെ അധികാരികളുടെ വിധേയത്വം എന്ന് പറയുമ്പോൾ അവരെ ഒന്നും ഒരിക്കലും വിഷമിപ്പിക്കരുത്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതൊക്കെ വളരെ നിസ്സാരമായി ഏത് പ്രശ്നത്തെയും, ചില പ്രശ്നങ്ങളൊക്കെ എന്നോട് പങ്കുവച്ചിട്ടുണ്ട്, ആ പ്രശ്നങ്ങളെയൊക്കെ പ്രാർത്ഥിക്കണമെന്ന് പറയും വളരെ നിസ്സാരമായി കരുതിയിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു കൊച്ചുറാണിയുടേത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു സന്യാസിനി കടന്നു പോകുമ്പോൾ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം. എത്ര നാളു ജീവിച്ചു എന്നുള്ളതല്ല, എങ്ങനെ ജീവിച്ചു എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ കൊച്ചുറാണിക്ക് നൽകുവാൻ ഏറെ ഉത്തരങ്ങളുണ്ട്. അത്രമാത്രം ഈ സമൂഹ ജീവിതത്തെ ഇഷ്ടപ്പെട്ട് ഈ സന്യാസിനി കടന്നു പോകുമ്പോൾ ഇതിൽ പങ്കുചേരുക എന്ന് പറയുന്നത് തന്നെ വലിയ അനുഗ്രഹമാണ്. നല്ലൊരു സിസ്റ്റർ കടന്നു പോകട്ടെ. ജീവിതം കഴിഞ്ഞു, തന്റെ പ്രവർത്തനം കഴിഞ്ഞു. 33 വർഷം കർത്താവ് ജീവിച്ചു, 55 വർഷക്കാലം കൊച്ചുറാണി ജീവിച്ചു. ഏറെ അനുഗ്രഹപ്രദം. അതുകൊണ്ട് വരിക്കപ്പള്ളി കുടുംബം സഭയ്ക്ക് പ്രിയപ്പെട്ട കുടുംബമാണ്. ഒരു വൈദികൻ, നല്ലൊരു വൈദികൻ, ആ ബാച്ചിലുള്ള എല്ലാ വൈദികരെയും ഒന്നിപ്പിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന ഒരു വൈദികൻ. അതുപോലെ തന്നെ എല്ലാവരോടും കൊച്ചുറാണിയാണ് മുന്നിൽ നിൽക്കുന്നത്. അല്പം താന്നി നിന്നുകൊണ്ട്, താൻ ആങ്ങളെയാണ്, ഇളയാങ്ങളെയാണ്. അതുകൊണ്ട് ഈ എല്ലാവരോടും, കാണുന്ന എല്ലാവരോടും സ്നേഹത്തിലിടപെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വരിക്കപ്പള്ളി അച്ഛൻ. അച്ഛന് ദുഃഖങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും പ്രകടിപ്പിക്കാതെ കുടുംബാംഗങ്ങളെ എല്ലാം ധൈര്യപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി ദൈവത്തിന് നന്ദി പറയാം. അതായത് പ്രഭാഷകൻ 22:11 മരിച്ചവരെ ഓർത്ത് ഏറെ കരയേണ്ട, അവർക്ക് വിശ്രമം ലഭിച്ചു കഴിഞ്ഞു. കൊച്ചുറാണി പറയുന്നതാണ്,
എന്നെ ഓർത്ത് നിങ്ങൾ കരയരുത്. എനിക്ക് വിശ്രമം ലഭിച്ചു കഴിഞ്ഞുവെന്ന് പറയുകയാണ്. നമുക്ക് നന്ദിയുള്ളവരാകാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതായത് ദരിദ്രരുടെ ഒരു എളിയ സഭയിലെ അംഗം, കൊച്ചുറാണി, വിശുദ്ധ കൊച്ചുറാണി ആയിത്തീരുവ നമുക്ക് സാധിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുക. മാർപ്പാപ്പ പറയുന്നത് പോലെ ദരിദ്രരിൽ കർത്താവ് സന്നിഹിതനാണ്. അതുകൊണ്ട് പാവപ്പെട്ടവരെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ, സഹായിക്കുമ്പോൾ കർത്താവിനെ നിങ്ങൾ ആരാധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പാവപ്പെട്ടവരിലൊക്കെ കർത്താവിനെ കണ്ട ഈ സന്യാസിനി തീർച്ചയായും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഇവിടെ കൂടിയിരിക്കുന്ന വൈദികരുടെയും മറ്റെല്ലാവരുടെയും പേരിലുള്ള അനുശോചനം എസ് എ ബി എസ് കോൺഗ്രിഗേഷനും കുടുംബാംഗങ്ങൾക്കും നേർന്നുകൊണ്ട് നമുക്ക് ബലി തുടരാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നല്ലൊരു സന്ദേശത്തിലൂടെ നമ്മുടെ സിസ്റ്റർ കൊച്ചുറാണിയെ പ്രത്യേകമായി സ്മരിക്കുകയും നമുക്ക് നല്ല സന്ദേശവും തന്ന് നമ്മളെ അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പുണ്യശീലനോടുള്ള ആരാധനാ സഭാംഗങ്ങളുടെ നന്ദിയും കുടുംബാംഗങ്ങളുടെ നന്ദിയും സ്നേഹവും ആദരവും ഞങ്ങൾ പ്രത്യേകം അറിയിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് തന്നെ കാർശ്വസ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടുകൂടെ നിന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു എന്ന് അപേക്ഷിക്കാം. മാമോദിസ വഴി സ്വർഗരാജ്യത്തിന് അവകാശിയാവുകയും മരണം വഴി ഞങ്ങളിൽ നിന്ന് വേർപിരികയും ചെയ്ത ഞങ്ങളുടെ കൊച്ചുറാണി അമ്മയെ നിത്യഭാഗ്യത്തിൽ ചേർക്കണമെന്ന് ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസമരുളി അനുഗ്രഹിക്കണമെന്ന് മിശിഹായുടെ പീഡാനുഭവങ്ങളെ കുറിച്ച് മനുഷ്യരുടെ കടങ്ങൾ മോചിക്കുവാൻ കരുണയുണ്ടാകണമെന്ന് ഉദ്ധാന പ്രതീക്ഷിച്ച് മരണമറിഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളെ മിശിഹായുടെ ഉയർപ്പിന്റെ മഹത്വത്തിൽ പങ്കുകാരാക്കണമെന്ന് മിശിഹായുടെ ശരീര രക്തങ്ങളായി പരിപോഷിപ്പിക്കപ്പെട്ടവരും മരണനിദ്ര പ്രാപിച്ചവരുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. സമാധാനത്തിന്റെ അനുഗ്രഹത്തിന്റെയും ആഗ്രഹിക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കുകയും അവരെ നിത്യമഹത്വമണിയിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. സഹോദരനെ ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രിയും സ്നേഹിയുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്നെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ എല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ഇതുവിധം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. Mm-hmm.
അച്ഛനും ദിവ്യരൂഹായിക്കും സ്തുതിയെന്നും ദൈവാംബികയാകും കന്യാമറിയത്തെ സാദരമൂർത്തിയില സാക്ഷികളെയും സൽക്കരികളെയും വിരീതിരോത്തിട ശക്തനും പിതാവുമായ ഏക ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനും സർവശക്തനും എന്നാ ശ്രദ്ധയിടാത്തവനും ഏകത്താവുമായ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യമുള്ളവനാസത്തിനെയും പിതാവിനോടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യനായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിലിറങ്ങി പരിശുദ്ധാത്മാവിനാൽ മനുഷ്യനായി പറഞ്ഞു പന്തിയോസ്മിനാത്തോസിന്റെ കാലത്ത് പീഡനം സഹിക്കുകയും സ്ത്രീകളായി തനിക്ക് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരുന്നത് പോലെ മൂന്നാം ദിവസം നിൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് നിലയും പിതാവിന്റെ വളർത്തു വാർത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവായിരിക്കുന്നു. പിതാവിനും ബുദ്ധനും ഉൾപ്പെടുന്ന സത്യാത്മാവും ജീവിതാത്മാവുമായ ഏകപരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്രേയവും സാവിത്രിയുമായ സഭയും നിങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിന് ഏറ്റവും വ്യത്യാസം ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. സകലത്തിന്റെ നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ തന്നെ ശക്തനാകട്ടെ.
കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരി കുർബാൻ എന്റെ കരങ്ങൾ പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കുർബാനയെ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനു വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംവേദനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം സഹോദരനെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. മരണമൂലം ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ പാത്രിയർക്കീസ്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും സഭാ സമൂഹത്തിലെ മറ്റ് ജീവിതാന്തസങ്ങളിൽപ്പെട്ട പരേതർക്കും, പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്നേഹമുള്ള കൊച്ചുറാണിയമ്മയ്ക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ലോകത്തിൽ സമാധാനമുണ്ടാകുവാനും വത്സരത്തിലെ വിവിധ കാലങ്ങൾ അങ്ങയുടെ കൃപയാൽ അനുഗ്രഹീതവും ഐശ്വര്യപൂർണവുമാകുവാനും വേണ്ടി ഈ ബലിയങ്ങു കൈക്കൊള്ളണമേ. അങ്ങയുടെ സന്നിധിയിൽ അർപ്പിക്കപ്പെടുന്ന ഈ കുർബാനയുടെ സ്വീകരണത്തിന് യോഗ്യരായ എല്ലാ സഭാധനിയർക്കു വേണ്ടിയും ഇപ്പോൾ തിരുമുമ്പിൽ നിൽക്കുന്ന അങ്ങയുടെ ദാസന്മാർക്കും ദാസികൾക്കും ഞങ്ങൾക്കു വേണ്ടിയും മറ്റെല്ലാവർക്കു വേണ്ടിയും ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥ്യം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും രോഗാതൻ സഹവാസവും നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ചരാചര കർത്താവ ദൈവത്തിനു ബലി അർപ്പിക്കൂ. പിതാമ്പുത്തനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാംഗയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും എല്ലാ സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടെ അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസിയുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധനും അരൂപികളും ും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഒരു ആരാധന. ഉച്ചസ്വരത്തിലവ തിരുസന്നിധി അനവരതും സ്തുതിഗീതങ്ങൾ പാടുന്നു.
സമർപ്പിക്കുന്നു. അങ്ങയും അറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനം അങ്ങയെന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായുമായ വചനമാ ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയുള്ള അസമാന നിലത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമൃത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തിനും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയെന്ന് ജാതനായി നിയമത്തിനധീരാരും ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധി ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധന പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടേ അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടേ അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെന്റെ നാമത്തിൽ ഓർമ്മിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കഥാവിയങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസന നിന്റെ തിരുസിനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിങ്കഴിയാത്ത ഇത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനങ്ങളെ പങ്കാലാക്കുക, നിങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുക, അതുകൊണ്ട് സ്വഭാവങ്ങളെ സംതരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ഭാവികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും നിറയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കഥാവേ ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ വർഗീ വർഗീസ് മിത്രാപോലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ റോസേ പിത്രാപോലിത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭയുടെ വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷിയുടെയും വന്നവരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധി പ്രീതിജനകമായി വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെയും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപുറം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാനയെ സ്വീകരിക്കണമേ. കർത്താവേ ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്തിന് അർപ്പിക്കുന്നു ഈ ഓർമ്മയെ. ജനത്തിന്റെയും മാതാവായ കന്യാമൃതത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയും സ്മൃതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവന സ്മരണ ലൗണിനും സമൃദ്ധമായ കൃപയാ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി ശമിശയെ അങ്ങയച്ചുവെന്നും ഉപവാസം എല്ലാവരും അറിയട്ടെ. ഞങ്ങളെ താവും ദൈവമായി മിശുകാവെന്ന്
ജീവിതായുമായി സുവിശേഷം വഴി പ്രവാചകന്മാർ സ്ത്രീകന്മാർ രക്തസാക്ഷികൾ എന്നയന്മാർ വേദപാരവന്മാർ മുത്തലാമാർ പുരോഹിതന്മാർ ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധമാമോദി ഇസായിയുടെ സജീവോഞ്ചിയുടെ അളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങൾ ആർക്ക് ആവശ്യമായ നേർമിഴത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേയും എളിയവരും ബലഹീനം ക്ലേശരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃകാ പരമ്പരാഗതമായി സ്വീകരിച്ചങ്ങളുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥന്റെ ശകരമായ ശംശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മകനെയും ഭയത്തിനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങളുടെ ശുദ്ധരായ പ്രാർത്ഥിക്കുവിൻ സമാധാനമോടുകൂടെ. നിന്റെ ദാസനെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബുദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചരേർപ്പിലൂരെ വ്യത്യാസിക്കും. നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സ്വർഗരായിത്തുന്ന ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്കുണ്ടുള്ള മകനെ വിസ്മരക്ഷാപദ്ധതിയെ കുറിച്ച് നീ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷക്തിനെ വലത്താരക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും വ്യത്യാസം കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. ബഹുമതിയും സ്തോത്രം കീർത്തനവും മാതാ ഞങ്ങളണയ്ക്കും ഇപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണം. അവിടുത്തെ സിംഹാസനവുമായി വിരിവിടുത്തെയും പാപമോചകമായി തിരിച്ചു രക്തങ്ങളെയും സുഗന്ധപുരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. എത്താവായ ദൈവമേങ്ങളെ യോഗ്യരാകും, നിങ്ങൾ തീർത്ഥയോഗ്യരാകുന്നു. എങ്കിലും സ്ത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശ്വംശികായി നിന്റെ തിരുനാമത്തിനെ സ്തുതിയും നാഥനായ നിനക്ക് ആരാധന ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി ഇപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, വത്തത പാപോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, അങ്ങേദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ.
കർത്താവേ അങ്ങയെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ അങ്ങയെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ അങ്ങയെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും ക്ഷമിക്കണമേ. മഹോന്നതനായ അങ്ങയെ സ്വർഗരാജ്യത്തിന്റെ സകല വിശുദ്ധരും ഒന്ന് ശ്രദ്ധിക്കാൻ ഞങ്ങളെ അതിരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ കാരുണ്യമുറിഞ്ഞേക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി ആവരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നിയേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരവേഷിക്കുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശുശ്രൂഷിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാവുണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കേണ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തെ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിയുന്നവന്റെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും രാവിലെയും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ സ്വരം മരിച്ചവരെ കലറുകളിൽ നിന്ന് ഉയർത്തിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ അവർ തങ്ങളുടെ ശരീരങ്ങളെ ഉയർത്തിച്ചതിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരും സമ്പൂർണമാകട്ടെ. Thank you.
മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിൽ സന്തുഷ്ടിക്കും നിദാനമാകട്ടെ. സകലത്തിന്റെയും നാഥാനേയും ആമേൻ. ഞങ്ങളുടെ കർത്താവേ, വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്ക് കാരണമാകട്ടെ. യുഗങ്ങളുടെ രാജാവായ യേശുഹായെ, നീ ദാസന്റെയും സൃഷ്ടാവിന്റെയും സാദൃശ്യമാകുന്നു. നിങ്ങൾ വിശ്വസിച്ച സകലരുടെയും കരകളും കടങ്ങളും നിന്റെ ശരീര രക്തങ്ങളാൽ നിർമാർജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ നിന്നെ എതിരേൽക്കുവാനും സ്വർഗീയ ഗണങ്ങളോടുകൂടെ നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെ കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ നീയും. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. നാലാഖമായൊരു മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേയും, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമായൊരു മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. ഞങ്ങളണയ്ക്കും പ്രാർത്ഥനകൾ, ബലികൾ കാഴ്ചകൾ അനവരതും കനിവോട് കൈക്കൊണ്ടരുളണമേ. നോകയും അഭ്രാഗം യോവുമണച്ചൊരു ബലിയിൽ നീ കൃപയാർന്നതുപോലെ ഈ ബലിയും കൃപയോട് തൃക്കൻ പാർക്കണമേ. ശ്രീകന്മാരിവരുടെ വലിയും വിധവയുടെ കാണിക്കതും കൈക്കൊണ്ട നാഥ കനിയണം ഈ ബലിയിൽ. കർത്താവേ, നിന്ദാസിക്ക
തിരുസന്നിധിയിലണച്ചിടും ബലിയത് തൃക്കൺ പാർക്കണമേ മൃതരുടെ പാപം മായ്ക്കണമേ കരുണാനിധിയാം കർത്താവേ ചേർക്കണമേ നിന്ദാസിയെയും പരിശുദ്ധന്മാർ മരുവീടും പരമോന്നതമാൻ രാജ്യത്തിൽ ദിവ്യഗണത്തോടൊത്തനിശം മകിമേഴുന്നൊരു ത്രിത്വത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തിടുവ കരുണയോടിവളിൽ കനിയണമേ സന്നിധിയിൽ അർപ്പിച്ചവരാമകിലർക്കും കരുണയോടെ ഗണമകിലേശ ദിവ്യ